ഒരു മണിക്കൂറും ചില്ലറ മിനിറ്റുകളും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്താൻ എന്ന ഒരു പുതിയ പദ്ധതിയുമായി, അതിവേഗ റെയിൽപാത പദ്ധതിയുമായി ഈ ശ്രീധർ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു ഇഞ്ച് പോലും വാങ്ങേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേര് സിൽവർ ലൈൻ എന്നാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മെട്രോമാൻ നമ്മുടെ ഈ ശ്രീധർ ഒരു പുതിയ പദ്ധതി രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഈ സിൽവർ ലൈൻ, കേരളത്തിലെ സിൽവർ ലൈൻ എന്ന് പറയുന്നത് പ്രായോഗികമല്ല, നടപ്പിലാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം അതിൻ്റെ ബദൽ ഒരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന് താല്പര്യമെങ്കിൽ അക്കാര്യത്തിൽ ഞാനത് നിന്ന് ചെയ്യാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഒരു ഇനിയിപ്പോൾ നമുക്ക് മെട്രോമാൻ ഈ ശ്രീധർ എന്നത് ഇനി മറ്റേതെങ്കിലും ഒരു പദ്ധതിയുടെ പേരിൽ ഈ ശ്രീധർ എന്നറിയപ്പെടേണ്ടി വരുമോ എന്നതാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ ഒരിക്കലും പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഈ ശ്രീധർ പറയുകയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇപ്പോൾ അദ്ദേഹം ഇതിനെ എതിർക്കുന്ന ഒരു വിഷയത്തിൽ ചർച്ചയാകുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെ വി തോമസ് സംസാരിച്ചിട്ട് സിൽവർ ലൈൻ വീണ്ടും കൊണ്ടുവരും എന്ന തരത്തിൽ മെട്രോമാൻ സംസാരിച്ചു എന്ന തരത്തിലുള്ള ഒരു പിന്നെ പ്രതികരണം കെ വി തോമസ് വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വലിയ വീണ്ടും സിൽവർ ലൈൻ ഒരു ചർച്ചയാവുകയും കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 400 കിലോമീറ്റർ നീളത്തിൽ അതിവേഗ പാത നിർമ്മിക്കാമെന്ന ഒരു ബദൽ നിർദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ ശ്രീധരൻ വന്നിരിക്കുന്നത്. മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ബദൽ പദ്ധതിയാണ് ഇത്. യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാം എന്നും ഈ പദ്ധതിക്ക് സാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. കേരളത്തിൽ അതിവേഗ റെയിൽപാത വേണം. അത് സംസ്ഥാന സർക്കാരും കെ റെയിലും നിലവിൽ മുന്നോട്ട് വച്ച സിൽവർ ലൈൻ അല്ല, അതൊരിക്കലും പ്രായോഗികമല്ല എന്നും സംസ്ഥാന സർക്കാർ തയ്യാറെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ പദ്ധതിക്ക് മുന്നിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നും DMRC മുഖ്യ ഉപദേഷ്ടാവ് ഈ ശ്രീധർ കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനോട് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വെച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇതല്ല കെ വി തോമസ് പുറത്തു വന്ന് പറഞ്ഞത് എന്നത് മറ്റൊരു കാര്യം. എന്തായാലും ഈ കേരളയിൽ പകരം ഒരു ബദൽ പദ്ധതി ഇനി ഇതാ കേരളം ഇനി മുതൽ ചർച്ച ചെയ്യാൻ പോകുന്നു. അതെങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്നു എന്നുള്ളത് പിന്നീട് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ ഈ ശ്രീധർ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സിൽവർ ലൈൻ എന്തായാലും പ്രായോഗികമല്ല എന്നാണ് ഈ ശ്രീധർ പറയുന്നത്. നിലവിലുള്ള റെയിൽപാതയ്ക്ക് സമാന്തരമായും മൺതിട്ടകളിലൂടെയുമാണ് പാത കൊണ്ടുപോകുന്നതാണ് കെ റെയിൽ താറാക്കിയ പദ്ധതിയുടെ പ്രധാന പ്രശ്നം, പ്രധാന ന്യൂനതയും അത് തന്നെയാണ്. ഇത്രയധികം ഭൂമി ഏറ്റെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. ആയിരക്കണക്കിന് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടി വരും. പാതയുടെ ഇരുഭാഗത്തും മതിൽ കെട്ടി വേർതിരിക്കുമ്പോൾ പ്രാദേശികമായ യാത്രയൊന്നും തന്നെ സാധിക്കില്ല. അത് വളരാതെ ബാധിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. സിൽവർ ലൈൻ അലൈൻമെന്റിൽ അപാകതയുണ്ട്. ചെറുതും വലുതുമായ 3000-ത്തിലധികം പാലങ്ങൾ വേണ്ടിവരും. ഇതിൻ്റെ ചെലവുകളൊന്നും നിലവിൽ കേരള പദ്ധതിയിൽ വ്യക്തമാക്കിയിട്ടുമില്ല. ഇത്രയും തുക ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്ന ട്രെയിനിൻ്റെ വേഗവും വളരെ കുറവാണ്. അതിവേഗ പാത എന്ന ലക്ഷ്യം നിലവിലെ സിൽവർ ലൈന് പദ്ധതിക്ക് കൈവരിക്കാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഈ പദ്ധതിയോട് വിയോജിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല എന്നും അദ്ദേഹം പിന്നെ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. അദ്ദേഹം വയ്ക്കുന്ന ഒരു പുതിയ പദ്ധതി അയാൾ അദ്ദേഹം സഹായിക്കാം അല്ലെങ്കിൽ സഹകരിക്കാം എന്ന് പറയുന്നത് തുരങ്കപാത ഒപ്പം ആകാശപാത, ഇതും രണ്ടുമാണ് കേരളത്തിലെ സാഹചര്യത്തിൽ പ്രായോഗികമാകുക. ഇതിന് 1 ഇഞ്ച് ഭൂമി പോലും വാങ്ങേണ്ടതില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. എലിവേറ്റഡ് ട്രാക്ക് നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ഭൂമി മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ഈ പ്രദേശങ്ങളിൽ ഭൂ ഉടമകളിൽ നിന്ന് ഭൂമി ലീസിനെടുക്കാം. 10 മീറ്റർ വീതിയിലായിരിക്കും എലിവേറ്റഡ് പാത ഉണ്ടാക്കുക. ഇരുഭാഗത്തും 5 മീറ്റർ വീതം അധികമായി കാണേണ്ടതുമുണ്ട്. ആകെ 20 മീറ്റർ വീതിയിൽ ഭൂമി ആവശ്യമായി വരും. ഇത്രയും ഭാഗം ഭൂമുടമകളിൽ നിന്നും ലീസിലെടുക്കുകയും ആ ഭൂമി ഉടമസ്ഥർക്ക് തന്നെ ഉപയോഗിക്കാൻ നൽകുകയും ചെയ്യാം. അവിടെ കെട്ടിട നിർമ്മാണം മാത്രം അനുവദിക്കാതിരുന്നാൽ മാത്രം മതി. കൃഷി ഉൾപ്പെടെയുള്ള മറ്റെന്തും ഭൂമുടമകൾക്ക് ചെയ്യാം. അതിന് പുറമെ ഒരു വരുമാന മാർഗമെന്നോണം ലീസ് തുക ഉടമകൾക്ക് മുടക്കമില്ലാതെ ലഭിക്കുകയും ചെയ്യും. ലീസിലെടുക്കുന്ന 20 മീറ്ററിനപ്പുറം കെട്ടിടമോ വീടോ എന്തും ഭൂ ഉടമകൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിർമ്മിക്കാം. യാതൊരു തടസ്സവുമില്ല. തുരങ്കം കടന്നു പോകുന്ന ഭാഗത്തെ നിർമ്മാണം അതിന് മുകളിലുള്ളവർക്ക് അറിയാനും കഴിയില്ല എന്നാണ് ശ്രീധർ പറയുന്നത്.
ആദ്യം ഈ പിന്നെ കാസർഗോഡ് വരെ അല്ല കണ്ണൂർ വരെയാണ് ഏറ്റവും നല്ലത്. അതിവേഗ പാതയുടെ ആവശ്യം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. 400 കിലോമീറ്റർ നീളത്തിൽ മാത്രമാണ്. കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ്. 2015 സർവേ അനുസരിച്ച് കുറച്ച് യാത്രക്കാർക്കായി 82 കിലോമീറ്റർ അധികം പാത നിർമ്മിക്കേണ്ടതില്ല. ഭാവിയിൽ അതിനുള്ള സാധ്യത തുറന്നിടുകയും ചെയ്യാം. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ദിവസവും 1.5 ലക്ഷം പേർ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. DMRCയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനുമതി ലഭിച്ചാൽ 6 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാകും. 4 വർഷം കഴിഞ്ഞാൽ പൂർത്തിയായ ഭാഗത്ത് ട്രെയിൻ ഓടിച്ചു തുടങ്ങുകയും ചെയ്യാമെന്നും ശ്രീധർ ഈ ഉറപ്പിച്ചു പറയുന്നു. ഇനി തിരുവനന്തപുരം കണ്ണൂർ നിന്ന് 1 മണിക്കൂറും 8 മിനിറ്റും മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പദ്ധതിക്ക്. അങ്ങനെ അത്രയും സമയം മതി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതിവേഗ പാത പൂർത്തിയായാൽ മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗത്തിൽ വരെ ട്രെയിൻ ഓടിക്കാൻ കഴിയും. വൻ തുക ചെലവഴിച്ച് കേരള സർക്കാർ മുന്നോട്ട് വെച്ച കേരളിനേക്കാൾ ഇരട്ടിയോളം വേഗമാണിത്. തുടക്കത്തിൽ 250 കിലോമീറ്റർ വേഗമെന്നതിൽ നിന്നും പദ്ധതി പൂർണ്ണതയിലെത്തുമ്പോൾ 350 കിലോമീറ്റർ വേഗത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പരമാവധി 1 മണിക്കൂറും 8 മിനിറ്റും മതി. സംസ്ഥാനത്തെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും. ആരെയും കുടിയൊഴിപ്പിക്കാതെ, അധിക ഭൂമി ഏറ്റെടുക്കാതെ, നിർമ്മാണത്തിൻ്റെ പേരിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിന് ബാധ്യതയില്ലാതെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. 1 ലക്ഷം കോടി രൂപയാണ് പദ്ധതിക്കായി പരമാവധി ചെലവഴിക്കേണ്ടി വരിക. അതാണ് അദ്ദേഹം പറയുന്ന പുതിയ പദ്ധതിയുടെ ചെലവെന്ന് പറയുന്നത്. ഇതിൽ ഭൂമി സംബന്ധമായ ചെലവുകൾ പൂർണ്ണമായി സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും. സിർവ ലൈനായി ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ തുകയായി താരതമ്യം ചെയ്യുമ്പോൾ 20% മാത്രമേ സർക്കാർ കണ്ടെത്തേണ്ടി വരികയുള്ളൂ. ബാക്കിയുള്ള പദ്ധതി ചെലവിൽ 30% സംസ്ഥാന സർക്കാരും 30% കേന്ദ്ര സർക്കാരും വഹിച്ചാൽ മതിയാകും. ബാക്കി വായ്പ എടുക്കാവുന്നതാണ്. വായ്പ സർക്കാരിന് ബാധ്യതയായി വരികില്ല. റെയിൽവേ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. പദ്ധതിയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിനും സർക്കാരിന് ബാധ്യത ഉണ്ടാകില്ല. വലിയൊരു വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കി ബാധ്യതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഈ ശ്രീധർ പറയുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് ഞാൻ ഇതെല്ലാം മുന്നോട്ട് വച്ചാലും ഇത് പറയേണ്ടത് അവസാന വാക്ക് പറയേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ തയ്യാറായാൽ അത് വൻ സാധ്യതകളിലേക്ക് തുറക്കും. അധികം ഭൂമി ഏറ്റെടുക്കാതെ, വീടൊഴിപ്പിക്കാതെ പദ്ധതി നടപ്പാക്കാം. സർക്കാർ ആവശ്യപ്പെട്ടാൽ കേരളത്തിന് വേണ്ടി പദ്ധതിയുടെ മുന്നിൽ നിൽക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിൻ്റെ പേര് ചിലപ്പോൾ സിൽവർ ലൈൻ എന്നാകില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ നമുക്ക് അവസാനമായി പറയേണ്ടത് അദ്ദേഹം ഇങ്ങനെ വലിയൊരു പ്രതീക്ഷയോടുകൂടി ഈ ശ്രീധർ വലിയൊരു പദ്ധതി, ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് സർക്കാരിന് അത് കൊടുത്തയച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് അത് KV തോമസ് വഴി ആ രൂപരേഖ അദ്ദേഹം ഏൽപ്പിച്ചു കഴിഞ്ഞു. മിക്കവാറും പിണറായി വിജയൻ്റെ കയ്യിൽ അത് എത്തിക്കഴിഞ്ഞു കാണും. എന്തായാലും ഈ പദ്ധതി സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്. ഒരഭിപ്രായം മാത്രം പറയുന്നു, ഈ പദ്ധതി അംഗീകരിക്കാൻ ഈ ഗവൺമെൻറ് വളരെ സാധ്യത കുറവാണ്. കാരണം ഇത് ഭൂമി ഏറ്റെടുക്കേണ്ടതല്ലാത്ത ഒരു പദ്ധതി ആയതുകൊണ്ടും, അഥവാ ഏറ്റെടുക്കുന്നെങ്കിൽ തന്നെ എലിവേറ്റഡ് പാതയ്ക്ക് വേണ്ടി മാത്രം വളരെ കുറച്ച് പദ്ധതി ഭൂമി ഏറ്റെടുത്താൽ മതിയെന്നും അതിൽ ലീസിലെടുത്താൽ മതിയെന്നും ഈ ശ്രീധർ പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഒരിക്കലും ഒരു റിയൽ എസ്റ്റേറ്റിനെ മാഫിയകളെ സന്തോഷിപ്പിക്കാൻ, റിയൽ എസ്റ്റേറ്റ് പിന്നെ പ്രഭുക്കളെ സന്തോഷിപ്പിക്കാനും അവർക്ക് കോടികൾ സമ്പാദിക്കാൻ ഈ പദ്ധതി കൊണ്ട് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ ഈ ശ്രീധറിൻ്റെ ഈ പദ്ധതിയെ അംഗീകരിക്കും എന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.